പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. എത്തിക്കൻ മോഹൻബഗാന്റെ താരങ്ങളായ ഹാവി എർണാണ്ടസ്, എഡു ഗാർസിയ, മാർസലീനോ ഈ മൂന്ന് താരങ്ങളെ എത്തിക്കൻ മോഹൻബഗാൻ റിലീസ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെയാണ് മാർസലീനോ എത്തിക്കൻ മോഹൻബഗാനിലേക്ക് എത്തിയത്. ഈ സീസണിൽ എത്തിക്കൻ മോഹൻബഗാന് വേണ്ടി ഈ മൂന്ന് താരങ്ങളും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എഡു ഗാർസിയനെയും ഹാവി എർണാണ്ടസിനെയും ഐ എസ് എല്ലിലെ തന്നെ മറ്റു രണ്ട് ക്ലബുകൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടി ആ ക്ലബ് ഓഫർ വെച്ചിട്ടുണ്ട്. താരങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ ക്ലബിന്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ താരങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ ക്ലബ് ഏതാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറാണ്. അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച യുവതാരങ്ങളെയൊക്കെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ബോഡീഷേഴ്സുടെ താരമായ ജെറിയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെറിയെ ടീമിലേക്ക് എത്തിക്കാൻ ഐ എസ് എല്ലിൽ തന്നെ കുറേ ക്ലബുകളും ശ്രമിക്കുന്നുണ്ട്. ഒഡീഷ എഫ് സി ആണെങ്കിൽ ഇദ്ദേഹത്തിനെ റീറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിവ് തെളിയിച്ച ഒരു താരമാണ് ജെറി. ജെറിയെ പോലത്തെ ഒരു മികച്ച ഇന്ത്യൻ യുവതാരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത വല്ലേക്കണം ഓൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.